അസ്സലാമു അലൈക്കും. അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ മലപ്പുറം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സീഡ് കോൺ വെച്ചിട്ട് പല കോലത്തിലുണ്ടാക്കണ ഒരു റെസിപ്പീസും കാര്യങ്ങളൊക്കെ. അപ്പം ഇന്നാണ് നമ്മൾ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരുന്നു അല്ലേ ഈ ഒരു സീഡ് കോണിൻ്റെ ഒരു രൂപത്തിലുണ്ടാക്കുന്ന രീതിയിൽ. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു രീതിക്ക് മാത്രം എന്ന് പറയട്ടോ പല രീതിക്കും ഉണ്ടാക്കുക. അപ്പം നമുക്കിന്ന് അതിലൊരു മൂന്നാല് രീതിക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് കാണിച്ചു കേട്ടോ. അപ്പം ഞാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാണ്, ഇത് സാധാരണ നമ്മൾ ആ ഒരു പുഴുങ്ങി തിന്നുന്ന കമ്പുണ്ടല്ലോ ചോളം, അതല്ല. ഇത് സീഡ് കോൺ പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് തന്നെ വാങ്ങാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് സാധാരണയായിട്ട് ഉണ്ടാക്കലും തിന്നലും ഒക്കെ. അല്ലാതെ നമ്മൾ സാധാരണ മറ്റേ ചോളം പുഴുങ്ങി തിന്നണ പോലെ അങ്ങനെ പുഴുങ്ങി തിന്നണ സംഭവമല്ല. അപ്പം ഏതായാലും ഞാൻ ഇതൊക്കെ തോലൊക്കെ പൊളിച്ചതുപോലെ എടുത്ത് കേങ്ങാണ് നമ്മളെ കുക്കർക്ക് ഒന്നിട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണെങ്കിൽ നമുക്ക് ഒറ്റ വിസിൽ മതി, നല്ല പെട്ടെന്നാണ് വെന്ത് കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുത്താലും മതി. നമുക്ക് അത്രത്തോളം നേരമൊന്നും വേണ്ട, ഒരു 5-10 മിനിറ്റോളം നമുക്കൊന്നും വേവിച്ചെടുക്കണ ആ ഒരു സമയം വേണ്ടിയുള്ളൂ കേട്ടോ. ഇത് നമുക്കിങ്ങനെ തിന്നുമ്പോൾ നമ്മളെ സാധാരണ ചോളം ഉണ്ടല്ലോ അതിങ്ങനെ മൂക്കാത്ത ആ ഒരു ചോളം എന്തേക്കാരം മട്ടം, അതുപോലെയാണ് നമുക്കിത് തോന്നുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ലേശം വെള്ളവും പറഞ്ഞിരിക്കണ്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കണ്. ഇനി നമുക്കിതൊരൊറ്റ വിസിലടിച്ച് അടുപ്പിച്ചെടുക്കുക. വിസിലടിച്ചിട്ട് അതിൻ്റെ ആ ഒരു പ്രഷർ പോകുള്ളൊന്ന് നിന്നാൽ മതി. അതിന് ശേഷം നമുക്കിത് തുറന്നിട്ടെടുക്കാം. അപ്പോൾ ഇതൊരു വിസിലടിച്ചതിന് ശേഷം നമ്മൾ തിജ്ജൊക്കെ കെടുത്തി വെച്ചിട്ടും പ്രഷറൊക്കെ പോയിക്കണ്. ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു ഓട്ടക്കൊട്ടയ്ക്ക് ഒന്ന് ഊറ്റി വെക്കുക, ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് കളയാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കിയാണ് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടോ. ഇതിൻ്റെ ആവി പോകാൻ പാടില്ല, നമുക്ക് നല്ല ചൂടോടെ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ ചട്ടിയിലൊക്കെ ആണെങ്കിൽ കുറഞ്ഞ സിമ്മിലിട്ടിട്ട് വെച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കുറഞ്ഞ ചൂട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ബട്ടറും കാര്യങ്ങളൊക്കെ ഒന്നും കൊണ്ട് മെൽറ്റ് ചെയ്ത് കണ്ട് കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ മാളിലും അതുപോലെ തന്നെ ഇങ്ങനെ തെരുവിലൊക്കെ ഉണ്ടാക്കലുണ്ട് ഈ ഒരു സീഡ് കോൺ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കലുണ്ട്. അപ്പോൾ ഓരൊക്കെ പറഞ്ഞാൽ ഇതിങ്ങനെ പുഴുങ്ങി ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് കയറും, അതുപോലെ ആ ഒരു ഇതിൻ്റെ അടപ്പ് തുറക്കുമ്പോൾ തന്നെ ആവി ഇങ്ങനെ പുറത്തേക്ക് നല്ലോണം വരും. അപ്പോൾ ആ നല്ല ചൂടിലിട്ടിട്ടാണ് ഓരോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പിടിയിൽ കിട്ടുന്ന പോലത്തെ സംഭവം തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നാല് രീതിക്കാണ് നമ്മളിന്ന് ഇത് ഉണ്ടാക്കി കാണിച്ചത്. അപ്പോൾ ഒന്നാമത്തെ രീതിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച കുറച്ച് സീരിക്കോണ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു നമ്മൾ സീരിക്കോണ് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ചൂട് കടന്നിട്ട് വേണം ഈ ഒരു ബട്ടർ ഒന്നും ഇങ്ങോട്ട് മെൽറ്റ് ചെയ്തിട്ട് വരാൻ കേട്ടോ. നല്ലോണം മെൽറ്റിയതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുറഞ്ഞ എരിവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക, നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് തോനെട്ട് കൊടുക്കും ചെയ്യുക. പിന്നെ നമുക്കൊരു നുള്ളി ഉപ്പും കൂടി ഇട്ട്, നമുക്ക് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ഉപ്പ് ഇങ്ങനെ മുന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ പട്ടാണി അങ്ങനത്തെ ഒക്കെ തിന്നുമ്പോൾ ഉപ്പ് ഇങ്ങനെ മേലെയല്ല ഉണ്ടാകുക, ഒരു നുള്ളി ഇങ്ങനെ മുന്തി നിൽക്കുന്ന രീതിയിൽ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഉപ്പിട്ടാണ് പിഴിഞ്ഞെടുത്തിക്കണം, അപ്പോൾ അതിൽ ഉപ്പുണ്ടാകും. പിന്നെ ലേശം മുന്തിക്കാൻ വേണ്ടിയിട്ട് ഉപ്പും കുരുമുളകും പിന്നെ ലേശം നാരങ്ങാനീരും പറഞ്ഞു കൊടുത്തു കേട്ടോ. ബട്ടറും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ കാണിച്ചിരുന്നത്. ഇത് നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ, പക്ഷേ ഇത് തിന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല രസമാണ്. ഇതൊക്കെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞമാരി മാളുന്നും അതുപോലെ തന്നെ തെരുവെന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ഇതും ഇല്ലത്. അപ്പോൾ ഞാൻ ഉപ്പിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ പാകമായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പം ഞാൻ ലേശം കുരുമുളക് കുറവാ തോന്നിയപ്പോൾ അത് ഒരു നുള്ളും കൂടി ഇട്ട് കൊടുക്കാണ്ട്, കാരണം ഇത് നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങിയ കുരുമുളകിൻ്റെ പൊടിയാണ്, അതുകൊണ്ട് തന്നെ ലേശം എരിവ് കുറവുണ്ട്. നേരെ മറിച്ച് നമ്മൾ പെരയിത്തൊക്കെ കുരുമുളക് പൊടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വാസന, നല്ല ഒരു എന്താ പറയുക, തുറക്കുമ്പോൾ തന്നെ കുരുമുളകിൻ്റെ വാസനയും കിട്ടും, നല്ല എരിവ് ഉണ്ടാവും ലേശട്ടാൽ തന്നെ. പീടിയിത്താകുമ്പോൾ പിന്നെ നമുക്ക് നല്ല നെയ്സ് പൊടി ആയതുകൊണ്ട് തന്നെ എത്ര ഇട്ടാലും ഇട്ടക്കണമെന്നൊന്നും തോന്നണമില്ല. അപ്പം ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഈ ഉണ്ടാക്കി വെച്ചത് ഞാനൊരു ചെറിയ ബൗളിക്കാക്കിയിട്ട് വെക്കുന്നുണ്ട്, നമുക്കൊന്ന് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് എല്ലാതും ഒരേ ബൗളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, കാരണം ഓരോന്നിനും ഓരോരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് രുചിയാണ് ഉള്ളത്. അപ്പോൾ ഒരു ബൗളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്ക് കേക്ക് വൃത്തിയാക്കിയിട്ട് അങ്ങനെ തുടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ വേറൊരു ബൗളാണ് ഇട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്കും നമ്മൾ ഒരു കഷ്ണം ഇതന്നെ ബട്ടർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച സീറ്റ് കോണെന്ന് അതിനും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സീറ്റ് കോണാണ് ഏകദേശം ഒരു 3.5 കപ്പ് സീറ്റ് കോണൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ ആകിയതിന് ശേഷം ഒരു 3.5 കപ്പൊക്കെയാണ് ഉണ്ടാകുക. ഇങ്ങനെ ഒരു 4 ബൗളിക്കായിട്ട് നമുക്ക് സാധാരണ പീടിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു പേപ്പർ ഗ്ലാസ്സിലായിട്ടാണ് ഇത് തരിക അല്ലേ, ഒരു ഗ്ലാസ്സിന് തന്നെ 30 റുപ്യ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, അത്ര വിലയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് തിന്നുമ്പോൾ നമുക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ മതിയാവില്ല, കാരണം അത് നല്ല രസമുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിന് 30 റുപ്യ കുഞ്ഞി ഗ്ലാസ്സിൽ നമ്മൾ പായസമൊക്കെ കുടിച്ചാൽ ആ ഒരു ചായ ഒക്കെ കുടിച്ചാൽ ചെറിയ ആ ഒരു പേപ്പർ ഗ്ലാസ്സിലേക്ക് അര കിട്ടുക. അപ്പോൾ നമുക്ക് പെരയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും മതിയാകോളം തിന്നും ചെയ്യുക. പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്, കാര്യമാണ് നല്ലതുമാണ് ഈ ഒരു സ്വീറ്റ് കോണൊക്കെ തിന്നുക എന്നുള്ളത്. നമ്മൾ ഈ കണ്ണു കണ്ടാ ദൂതൊക്കെ തിന്നണില്ലാറ് എന്തായാലും മെച്ചം തന്നെയാണ്. അപ്പോൾ ഏതായാലും ഇതും ഇതിലിട്ടിട്ട് നല്ലോണം ഇളക്കിയെടുക്കുന്നുണ്ട്.
ഇതിക്കും കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. കാര്യായിട്ടിതിൻ്റെ ടേസ്റ്റാണ് ഈ കുരുമുളകിൻ്റെ നാരങ്ങൻ്റെയൊക്കെ ടേസ്റ്റിൻ്റെയുണ്ടോ. പിന്നെ നമുക്ക് ഇതിക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കണം. മുളകും പൊടി എന്നാലത് കാശ്മീരി മുളകും പൊടിയാണ് കേട്ടോ. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ പറഞ്ഞല്ലോ എരിവും കളറും ഒക്കെ നമുക്ക് എത്രത്തോളം ആണോ അതിനനുസരിച്ചിട്ടൊക്കെ ഇടാം. ഒരു അര സ്പൂൺ ഒരു സ്പൂണും ഒക്കെ രീതിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിക്ക് നമ്മളിപ്പോൾ ഇട്ടത് ബട്ടർ, പിന്നെ പുഴുങ്ങി വെച്ച സീറ്റ്കോണ്, പിന്നെ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് നാരങ്ങാ നീര്, പിന്നെ ലേശം ഉപ്പ്. ഞാൻ പറഞ്ഞില്ല കുറച്ച് മുന്തിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാണ് ചാറ്റ് മസാല കേട്ടോ. നമ്മൾ ഈ ലെയ്സൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ഉണ്ടാകുമല്ലോ ഒരു ഒരു എന്താ പറയുക പുളിപ്പ് രസം, അതുപോലെ തന്നെ ചില നുറുക്കുമ്പോൾ ഉണ്ടാവും ഇതുപോലൊരു രസം ഉണ്ടാവും. അതാണ് കേട്ടോ ഈ ഒരു പൊടിയാണ് അത് ചാറ്റ് മസാല അറിയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് ഫ്രൂട്ട്സിലും അങ്ങനെ പച്ചക്കറിയിലും ഒക്കെ ഇട്ടിട്ട് അങ്ങനെ തിന്നാം കേട്ടോ ഈ ഒരു ചാറ്റ് മസാല അറിയുന്നത്. അപ്പോൾ അതൊരു നുള്ളിട്ടിക്കണ്, അതിനൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചാറ്റ് മസാലക്ക്. അത് നമുക്ക് പീടിയിൽ നിന്ന് ഇങ്ങനെ വാങ്ങാൻ കിട്ടും പാക്കറ്റായിട്ട്. പിന്നെ നമുക്ക് ഇതിൽ കഴിഞ്ഞ് കുറച്ച് മയോനൈസും കൂടി പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു സ്പൂണേ പറഞ്ഞുള്ളൂ. അതൊക്കെ നമുക്ക് എത്രയാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിനനുസരിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ടാമത്തെ സ്വീറ്റ് കോൺ റെസിപ്പി. പിന്നെ നമുക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് അടിച്ചോണ്ടി, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കൊക്കെ പറ്റുന്ന ചോൾക്കൊക്കെ ഒന്ന് അയച്ചും കൊടുക്കേണ്ടിയും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാൽ ആർക്കെങ്കിലൊക്കെ പൂതി ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓൾക്കൊക്കെ ഒരു സഹായമാവും ചെയ്യും ഒന്ന് അയച്ചു കൊടുക്കേണ്ടി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിക്കണേ. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഒരുപാട് പണിയൊന്നും ഇല്ലല്ലേ, ഒറ്റ തവണ അതൊന്ന് പുഴുങ്ങിയെടുത്താൽ മതി. പിന്നെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഇതായിട്ട് ഉണ്ടാക്കിയെടുക്കാം. സിമ്പിളാണേനും എന്നാൽ തിന്നാൻ നല്ല രസമുണ്ട്. പറഞ്ഞ പോലെ 4 മണിക്കൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നാനൊക്കെ നല്ല മട്ടാണ്. അങ്ങനെ ഇതും നമ്മളൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിരിക്കണേ. ഇനി ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. നമുക്ക് മൂന്നാമത്തെ റെസിപ്പിയും കൂടി നോക്കാം. അപ്പം അതിൻ്റെ മേൽക്ക് ഒരു നുള്ളി മല്ലിൻ്റെ മല്ലിച്ചപ്പിൻ്റെ അലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇടുന്ന നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ഫോട്ടോ കൊടുക്കുമ്പോൾ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മേലൊന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പം നമ്മൾ മൂന്നാമത്തെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചത്. ഇത് നമ്മൾ നേരത്തെ 2 എണ്ണം ഉണ്ടാക്കിയെന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല ഇച്ച് ഈ 4 എണ്ണം ഉണ്ടാക്കിയ കൂട്ടത്തേക്ക് ഏറ്റവും പറ്റിയത് ഈ ഒരു റെസിപ്പിയാണ്. പക്ഷേ നമ്മൾ അപ്പുറത്ത് താത്താക്കും കുട്ടിയൊക്കെ കൊടുത്ത പോലെക്ക് പറ്റിയത് ആ ഒരു പൊരിച്ചുണ്ടാക്കി, അത് ഞാൻ ഉണ്ടാക്കണുള്ളൂ കേട്ടോ, പൊരിച്ചുണ്ടാക്കുന്നതാണ്. അങ്ങനെ പലർക്കും ഇപ്പോൾ അക്കിംകാക്ക് ഇഷ്ടമായത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. അപ്പോൾ പലർക്കും പല കോലത്തിലാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറ്റുക. അപ്പോൾ ഏതായാലും നമ്മളിതിക്ക് നാത്തപ്പത്തെ പോലെ തന്നെ ബട്ടർ ഇട്ടിക്കണ്, പിന്നെ പുഴുങ്ങി വെച്ച ആ ഒരു സീറ്റ്കോണും കൂടി ഇട്ടിക്കണ് കേട്ടോ. അപ്പോൾ അതിന് മറ്റത് അടച്ചക്കാത്തത് ഇനി നമുക്ക് അതിൻ്റെ ചൂട് പോയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്ത് നമുക്ക് ഉണ്ടാക്കേണ്ട വേറെ രീതിക്കാണ്. അതുകൊണ്ട് ചൂട് പോയാലും കുഴപ്പമില്ല, നമുക്ക് ബട്ടറൊന്നും ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാനില്ല. അപ്പോൾ ബട്ടറൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് കുരുമുളകും പൊടി തന്നെ ഇട്ട് കൊടുക്കാം. ഇതിക്ക് പിന്നെ കുറച്ചൊക്കെ ഒരു ലേസം തോന്നുന്ന നമ്മൾ കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കാശ്മീരി മുളകും പൊടി അതും ലേസം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളും നേരത്തെ ഇട്ട് കൊടുത്തിരുന്നില്ലേ, പക്ഷേ അതിലാർക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഇതിക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും തന്നെ നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചാണ് ഇട്ട് കൊടുത്താൽ മതി. ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമ്മളിവിടെ കുറച്ച് വല്യുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിക്കണ്, അതും കൂടിയും ഇതിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പച്ച ഉള്ളിയല്ലേ രസം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ടാ, നല്ല രസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് തോന്നിയത് എന്താ വെച്ചാൽ നമ്മളെ പാനിപ്പൂരിൻ്റെ ടേസ്റ്റാണ്. പിന്നെ ഇതിക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞച്ചീനും അത് ഇട്ടിക്കണ്. പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞച്ചീനും അതും ഇട്ടിക്കണ്. പിന്നെ കുറച്ച് നമ്മളെ മല്ലിച്ചപ്പ് അരിഞ്ഞച്ചിട്ടുണ്ട്, അതും കൂടി ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലേശം ഇതിക്ക് മുട്ട മിച്ചർ ആവശ്യമുണ്ട് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ബ്ലാക്ക് സാൾട്ട് എന്നൊരു സാധനമുണ്ട്, നമ്മൾ ഈ മുട്ട മിച്ചറൊക്കെ ഇടുന്ന ആ ഒരു ഉപ്പ്, അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി നുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഇതിൽ ഇടുന്നില്ല. പിന്നെ സാധാരണ മുട്ടമച്ചേർ തന്നെ ആ ഒരു ബ്ലാക്ക് സാൾട്ട് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് ഇട്ട് കൊടുക്കണില്ല. പിന്നെ ഇനി നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് കുട്ടികളൊക്കെ തിന്നണ 5 രൂപേൻ്റെ ലേസ് ഇല്ലേ, ആ ലേസ് ഒന്നും ഇങ്ങനെ പൊടിച്ചുങ്ങാണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാടെ കൂടി നമ്മൾ തിന്നണ സമയത്ത് ശരിക്കും തോന്നിയത് ആ ഒരു പാനിപ്പൂരിൻ്റെ മസാല ഉണ്ടല്ലോ അതിൻ്റെ അതേപോലെ കേട്ടോ തോന്നിയത്. നമ്മൾ ഈ ഒരു സ്വീറ്റ് കോണിന് പകരം നമുക്ക് വേണമെങ്കിൽ കടലൊക്കെ വേവിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി. അപ്പം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുക. സ്വീറ്റ് കോണും മിച്ചറും തക്കാളി ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും ഒക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിങ്ങനെ ഈ ഒരു സ്വീറ്റ് കോൺ നമുക്ക് പുഴുങ്ങെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ ഈ ബട്ടറൊക്കെ ചേർക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തിന്നാൻ തോന്നുന്ന ഒരു രസത്തിലുള്ള ഒരു കോലത്തിലാണ് കിട്ടുക. പിന്നെ നമ്മൾ ഇതിക്ക് നാരങ്ങാനീര് പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒരു ലേശം നാരങ്ങാനീരും കൂടി ഇതിക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഉപ്പും ഇട്ടിട്ടില്ല, ഉപ്പും കൂടി ലേശം ഇട്ട് കൊടുക്കണം.
ഡിക്ക് നമ്മൾ മറ്റേക്കൊക്കെ ഞാൻ ഒരു അരമുറി നാരങ്ങ നീരേ പാർന്നിട്ടുള്ളൂ കേട്ടോ. കാരണം അത് കുറച്ച് സീറ്റ്കോൺ മാത്രമല്ലേ ഉള്ളൂ. ഇതിലിപ്പം നമ്മൾ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടുമ്പോൾ കുറച്ചൊക്കെ തോന്നണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഒരു നാരങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ട് നീര് പാർന്നു കൊടുത്തു. പിന്നെ അതൊക്കെ ചെറിയ ചെറിയ നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി ഡിക്ക് ഒരു ലേസം തക്കാളി സോസും അതുപോലെ തന്നെ ഒരു ലേസം ചില്ലി സോസും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതും കൂടി പാരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ആ ഒരു എരിവും പുളിയും മധുരവും എല്ലാത്തിൻ്റെയും കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റായിട്ടാണ് കേട്ടോ കിട്ടുക. അപ്പോൾ ഇതും കൂടി പറഞ്ഞിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഈ ഒരു സോസ് പനീനു മുന്നേ കുറച്ചവിടെ എടുത്തുവെച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ ആർക്കെങ്കിലും സോസ് വരാത്ത വേണമെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എഴുതിയിട്ട്. അപ്പം ഇനി ഇതും നമുക്കൊരു ബൗളിക്കാക്കി വെക്കാം. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു കളർഫുള്ളായിട്ട് ചൊറുക്കുന്നുണ്ട്. ജീനിത് കണ്ടപ്പോൾ ബിരിയാണിയാണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബിരിയാണീൻ്റെ മസാലൻ്റെ ഒക്കെ പോലെ നല്ല കളർഫുള്ളായിട്ട് പച്ചയും ചുവപ്പും മഞ്ഞയും ഒക്കെ പാടെ കൂടിയിട്ടേ കാണാൻ തന്നെ നല്ല അടിപൊളി ചൊറുക്കാണ്. ഇതിൻ്റെ വാസന നല്ല വാസന ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പാനിപ്പൂരി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അടുത്തേക്ക് ചെന്നാൽ അറിയാം നല്ലൊരു സ്മെല്ലേ കാര്യമൊന്ന് കിട്ടും. നമുക്കിത് എന്തിൻ്റെ സ്മെല്ലാണെന്ന് മനസ്സിലാവില്ല. ആ ഒരു രീതിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലും കൂടി ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. അങ്ങനെ നമ്മൾ മൂന്ന് റെസിപ്പി ഇവിടെ കണ്ടു നമ്മളെ സ്വീറ്റ് കോണിൻ്റെ. ഇനി നമ്മൾ നാലാമത്തെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചിരുന്നത് സ്വീറ്റ് കോണിൻ്റെ. ഇത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയില്ലാറ ഒന്നും കൂടി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്വീറ്റ് കോണൊക്കെ ഒരു പാത്രത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു റെസിപ്പി നമ്മൾ സാധാരണ തിന്നണ പോലെയല്ല കേട്ടോ. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ലേസം ഒന്ന് കോട്ടിങ് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളകും പൊടി കേട്ടോ. ഇത് ഏകദേശം ഒരു മുക്കാൽ സ്പൂണ് ഒരു സ്പൂണിൻ്റെ അടുത്ത് അങ്ങനെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ലേസം ഒരു സ്പൂണിൻ്റെ അടുത്ത് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ഇതൊക്കെ ഇത്ര രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തേക്കണ്. ഇനി ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പം തന്നെ പൊരിച്ചെടുക്കുക കേട്ടോ. സമയമൊന്നും വേണ്ട. അത് നമ്മൾ എണ്ണീക്കിടുന്ന സമയത്തൊന്നും ഇങ്ങനെ പൊട്ടിത്തെറിച്ചു കേട്ടോ. ഒന്നും മാറിയാൽ മതി. ഒരുപാട് പൊട്ടിത്തെറിച്ചണമൊന്നുമില്ല. വെള്ളം അയമ്മളൊരു നനവുണ്ടായതുകൊണ്ട് പൊട്ടിത്തെറിച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് തിന്നാനും നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ മസാലയും കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ വെറുതെ പൊരിച്ച് തിന്നാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറുത്ത് കോരിയെടുക്കുക. നല്ലോണം ഇങ്ങനെ എണ്ണ പാതയൊക്കെ നിൽക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിത് പൊരിച്ചെടുക്കുന്ന സമയത്ത് മനസ്സിലാവുമല്ലോ വെന്തുക്കണോ അല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഇരിക്കാകുമ്പോൾ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഏകദേശം ഈ ഒരു കോലത്തിലേക്കായത് ഉണ്ടാകട്ടെ. ഇത് ഇടുന്ന സമയത്ത് കുറച്ചിങ്ങനെ ഒട്ടിപ്പൊടിച്ചും പിന്നെ നമ്മളിങ്ങനെ വേറിരുത്തി കൊടുത്താൽ മതി. നമ്മൾ ഈ പക്കാവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പൊടിച്ചു അതുപോലെ ഒന്നിങ്ങനെ ഒട്ടിപ്പൊടിച്ചു. പിന്നെ നമ്മളിങ്ങനെ കയ്യിലേറ്റ് ഒന്ന് വേറിരുത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നൊന്നുമ്പോൾ തൊടാതെ അങ്ങോട്ട് കിട്ടും ചെയ്യും. അപ്പോൾ പൊരിച്ചതൊക്കെ നമ്മളൊരു പാത്രത്തേക്ക് ഇട്ടിക്കണ്. ഇതിങ്ങനെ നമുക്ക് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കരകര ഒച്ച ഉണ്ടാവും കേട്ടോ നമ്മൾ പൊരിച്ചെടുത്തോണ്ട് തന്നെ. അപ്പോൾ ഇതിക്കും തന്നെ ഒരു ലേസം നാരങ്ങ നീര് ഉറ്റിച്ച് കൊടുത്തിക്കണ്. പിന്നെ ഒരു നുള്ള മലിച്ചപ്പിൻ്റെ അലിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്ര ഉള്ളൂ കേട്ടോ ഇതിക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ആരെങ്കിലുമൊക്കെ വിരുന്നൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കട്ടോ വെറുതെ വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ വെറുതെ ഇങ്ങനെ കൊടുക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ പൊരിച്ചെടുക്കണോണ്ട് തന്നെ ഒരു വെറൈറ്റി ആണല്ലോ. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇനി ഒരു ബൗളിക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പം ഇനി ആരും നോക്കണ്ട നോക്കിക്കണ്ട. സ്വീറ്റ് കോണൊക്കെ കിട്ടുകയാണെങ്കിൽ വേഗം വാങ്ങിയാണ്ട് ഇതേമാതിരി ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തോളൂ കേട്ടോ. നമുക്കിങ്ങനെ കുട്ടികൾക്ക് നമ്മൾ ചോറും അതും ഇതും മാത്രം വെച്ചെടുത്താൽ പോരല്ലോ. ഇങ്ങനത്തെ ഒക്കെ ഒന്ന് വേണ്ട പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയൊക്കെ വേണ്ടല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു കുഞ്ഞി ക്ലാസ്സിൽ കിട്ടി ആർക്കും തികയില്ല. അപ്പോൾ ഇതുപോലെ സ്വന്തം പെരീ തന്നെ ഉണ്ടാക്കുമ്പോളേ എല്ലാവർക്കും വളർച്ച തിന്നും ചെയ്യാം. ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ആക്കി എടുത്തപ്പോഴത്തേക്ക് നമ്മളെ മേസൻ്റെ കോലാണിത്. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കലാണ് പണി. അപ്പോൾ ഏതായാലും നമ്മൾ ഈ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് നാലും ഇഷ്ടമായിക്കണം വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കിട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇത് സാധാരണ പീടിയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഫ്രൂട്ട്സ് കടയിൽ ഒക്കെ. ഇതുപോലെ ഇപ്പോൾ ഇത് റോഡ് സൈഡിൽ നിന്നാണ് വാങ്ങിക്കൊടുന്നത്. ഒരു കിലോന് 50 രൂപയാണെങ്കിൽ ഒരു കിലോ എന്ന് പറഞ്ഞാൽ ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചെടുത്താണ് ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇന്നാള് കുറച്ച് ഉണ്ടാക്കിക്കണ്, ഇനി കുറച്ചും കൂടി അവിടെ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ അത്ര തോന്നുന്നുണ്ട്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു 2 എണ്ണമോ 3 എണ്ണമോ ഒക്കെ വാങ്ങിയാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ തിന്നാണ്ടാകും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയും എന്നും നമുക്ക് ഒരുപോലെ തന്നെ ആണ്ടല്ലോ. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് വെറൈറ്റി നോക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. അപ്പം ഇനി നമുക്ക് ഏതായാലും ഇൻഷാല്ല നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അതല്ലെങ്കിൽ വ്ളോഗ് ആയിട്ടൊക്കെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.